ലെറ്റ്യൂസ് കുക്കിംഗ് ലാബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മട്ടൻ കറിയാണ്. ഓയിൽ ഫ്രീ മട്ടൻ കറിയാണിത്. ഒട്ടും ഓയിൽ ചേർക്കാതെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. മട്ടൻ കറി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ: 1/2 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്, 2 മീഡിയം സൈസ് സവാള ചെറുതാക്കി അരിഞ്ഞത്, ഏറ്റവും ചെറുതാക്കി അരിയണം. പിന്നെ ഒരു വലിയ തക്കാളി, അതും ചെറുതാക്കി അരിയണം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു 2 പീസ് ഇഞ്ചിയും ഒരു 5 പീസ് വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണിത്. ഒരു 5 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, ഉപ്പ്, മല്ലിയില ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി പൊടികളൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ അളവ് കറക്റ്റായിട്ട് പറയാം. പിന്നെ മസാലപ്പൊടി, വിനെഗറാണ് എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഇതിൽ ചേർക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒട്ടും ഓയിൽ ഉപയോഗിക്കുന്നില്ല. പിന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ കുക്കറിലാണ് ഇത് ഉണ്ടാക്കുന്നത്. സവാള ചേർത്തിട്ടുണ്ട്, ഈ തക്കാളി ചേർക്കണം, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ചേർക്കുക, കറിവേപ്പില ചേർക്കുക, ഒരു 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. വിനെഗർ 2 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇനി 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. കുക്കർ അടച്ചിട്ട് നമുക്ക് സ്റ്റൗവിൽ വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വിസിലൊക്കെ വരുമ്പോൾ കുറച്ച് വയ്ക്കാം. ഒരു വിസിലിന് ശേഷം ലോ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. ഇപ്പോൾ ഒരു 40 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം. ഒരു വിസിലെല്ലാം പോയിട്ടുണ്ട്, നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ മട്ടൻ കറി ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, എരിവ് കുറവുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. എരിവ് കുറവുണ്ടെങ്കിൽ നിങ്ങൾ മുളക് പൊടി പച്ചയ്ക്ക് ചേർക്കരുത്, ചൂടാക്കിയിട്ട് വേണം ചേർക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ റോസ് സ്മെല് ഉണ്ടാവും. നമ്മൾ കുക്കറിൽ ചേർത്തപ്പോൾ പച്ചയ്ക്ക് തന്നെ ചേർത്തത്, ചൂടാക്കിയിട്ടുണ്ടായില്ല. അത് നമ്മൾ എത്ര നേരം വേവിക്കണമെന്നല്ലേ, അതുകൊണ്ട് അതിൻ്റെ ആവശ്യം ഉണ്ടായില്ല. ഈ കണ്ടില്ലേ, നോക്കി, ഓയിലില്ലാണ്ട് തന്നെ നല്ല കറിയായിട്ടുണ്ട് നമ്മുടെ. ഇനി നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇതിന് ചാറ് കുറവ് വേണമെന്നാണെങ്കിൽ കുറച്ച് ഹൈ സ്പീഡിൽ വെച്ചിട്ട് ഒന്ന്. മട്ടൻ കറി ഇപ്പോൾ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഓയിലൊട്ടും ചേർക്കാത്തത് കൊണ്ട് എല്ലാവർക്കും ആരോഗ്യത്തിനും നല്ലതായിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.